ഈശാവാസി ഉപനിഷത്തിൻ്റെ പ്രഥമമന്ത്രമാണ് നമ്മൾ ചർച്ച ചെയ്തു അവിദ്യയും കാമവും എങ്ങനെയാണ് ശൈശവത്തിൽ സൂക്ഷ്മരൂപത്തിൽ വികസിച്ചു വരുന്നത് എന്ന് നാം കാണുകയായിരുന്നു അതിൽ കാമം എങ്ങനെ മെല്ലെ മെല്ലെ വികസിക്കുന്നു അപ്പോൾ ഒരു തരുണിയിൽ ആസക്തനായി കഴിഞ്ഞാൽ ഒരു തരുണനിൽ ആസക്തി സ്ത്രീക്ക് വന്നു കഴിഞ്ഞാൽ അതിനിടയിൽ തന്നെ വളർത്തുക തനിക്കെല്ലാം തന്ന തൻ്റെ എല്ലാം എല്ലാമായ മാതാവും പിതാവും വരെ അന്യരായി അവരിടയിൽ വന്നാൽ ക്രോധമായി ആട്ടെ നമ്മുടെ സമൂഹവും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ സാമൂഹിക സംഘങ്ങളുമൊക്കെ ഒരളവിൽ പ്രേമത്തെയാണോ നിഷ്കളങ്കമായ സ്നേഹത്തെയാണോ അതല്ല കാമത്തെയാണോ പരിപോഷിപ്പിക്കുന്നത് ഇത് നമ്മൾ ആലോചിക്കേണ്ടതാണ് ലോകത്ത് പലപ്പോഴും നാം കാണുന്നത് അറിഞ്ഞും അറിയാതെയും കാമത്തെ പരിപോഷിപ്പിക്കുകയോ നിയന്ത്രിച്ചു നിർത്തി കാമത്തെ വികലമാക്കുകയോ ചെയ്യുന്നതായ ആദ്യമായൊരു ജനസമൂഹം ശ്രൗത സത്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിഷ്കളങ്കതയാണ് ചാരിത്രമെന്നാണ് പാഞ്ചാലിയെ സീതയെ അനസൂയെ കുന്തിയെ ഒക്കെ ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ മഹനീയ മാതൃകകളായി അവതരിപ്പിച്ചിട്ടുണ്ട് പുരാണങ്ങൾ അഹല്യ ദ്രൗപദി ഇവരൊക്കെ പാതിവൃത്യത്തിൻ്റെയും പരിശുദ്ധിയുടെയും മഹനീയ മാതൃകകളായി അവതരിപ്പിക്കുമ്പോൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ എന്നൊരു ചോദ്യം നമ്മളിലുണ്ടാകുന്നില്ലേ അതിൻ്റെ ഉത്തരം സ്പഷ്ടമാണ് നിഷ്കളങ്കമായ യാദൃച്ഛികമായ തലത്തിൽ പരിശുദ്ധമായ ബ്രഹ്മചര്യവും നിഷ്കളങ്കമായ തലത്തിൽ രൂപാന്തരപ്പെട്ട ദമ്പതിക്രിയകളുമെല്ലാം ആത്മവിശുദ്ധിയുടെയും പരിശുദ്ധിയുടെയും ചാരിത്രത്തിൻ്റെയും വ്രതശുദ്ധിയുടെയും മഹനീയ മാതൃകകളായി ഒരുപോലെ കണക്കാക്കാം യാദൃച്ഛികതയെ ഉല്ലംഘിച്ചും നിഷ്കളങ്കതയെ ത്യജിച്ചും ഒരുവൻ ബ്രഹ്മചര്യത്തിൽ അഹങ്കരിച്ച് സകല കാമനകളെയും നിയന്ത്രിച്ചു വികലമായി നിർത്തുന്നത് ചാരിത്രമല്ല എന്ന് നാം അറിയേണ്ട അതേപോലെ തന്നെ സൂത്രപ്പണികളും അതേപോലെ തന്നെ ബുദ്ധിയും കാമാതുരതയും കൊണ്ട് കാമത്തിലാണ്ട് ഒരുവൻ തരുണതരുണീസക്കതരായി നീങ്ങുന്നതും ചാരിത്രമല്ലെന്നറിയേണ്ടതാണ് ഇപ്പം നാം ഇത് പഠിക്കുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ടത് നമ്മുടെ കാമമാണോ ഉത്ഭുല്ലമായി വരുന്നത് അതല്ല നിഷ്കളങ്കമായ ഒരു സ്നേഹമാണോ പലപ്പോഴും മാതാപിതാക്കളും ബന്ധുജനങ്ങളും സാമൂഹ്യ പരിഷ്കർത്താക്കളും തങ്ങളറിയാതെ പവിത്രമായ പ്രേമം എന്ന വ്യാജേന കാമത്തെയാണ് പരിപോഷിപ്പിക്കുന്നത് കാമാങ്കിതമായ ഈ കർമ്മങ്ങൾ അതിനേക്കാൾ ബലിഷ്ടമായ മറ്റൊരു കാമത്തിൽ വരുമ്പോൾ തള്ളിക്കളയുമെന്ന് പോലും അവർ പരിഗണിക്കാതിരിക്കുന്നു കാമം കൊണ്ടുള്ള ബന്ധമാണ് അച്ഛനിലും അമ്മയിലും മക്കളിലും രൂപപ്പെടാൻ ആധുനിക വിദ്യാഭ്യാസവും ആധുനിക ജീവിത രീതിയും നിർബന്ധിക്കുന്നു എനിക്കെന്തു തന്നു എൻ്റെ ഏതെല്ലാം ആഗ്രഹങ്ങളെ സാധിച്ചു തന്നു പഴയ കാലത്തെ ഒരു അമ്മ അടുക്കളയിലെ ആവശ്യങ്ങളെ നോക്കിക്കാണും അരി മല്ലി മുളക് ജീരകം ഉലുവ മുതലായ ആവശ്യങ്ങളെയൊക്കെ നോക്കിക്കാണും അത് തീരുന്നതിന് മുമ്പ് അതറിഞ്ഞുവെക്കും കുട്ടികളുടെ ഉടുപ്പ് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടുന്ന കളി അതുപോലെ മുതിർന്ന ആളുകൾക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ അമ്മയ്ക്ക് തന്നെ വേണ്ടുന്ന ജമ്പർ മുതലായവയൊക്കെ മനസ്സിലാക്കിയിട്ട അമ്മ വീട്ടിലെ പ്രായം ചെന്ന തൻ്റെ പിതാവിനോടോ ഭർത്താവിനോടോ പ്രായമായ മകനോടോ പറയും ഇന്നതൊക്കെ ആവശ്യമുണ്ട് സമീപത്തുള്ള ഒരു കടയിൽ ചെന്ന് ഈ ഭർത്താവോ മകനോ അച്ഛനോ ഒരാൾ ചെന്ന് ഈ സാധനമെല്ലാം തൻ്റെ വീട്ടാവശ്യത്തിനുള്ളതാണ് എന്ന് അറിഞ്ഞ് അയാളോട് ചോദിക്കും ഇത് വേണം പറ്റുപടിയായോ പൈസ രൊക്കം കൊടുത്തോ അയാളതെല്ലാം തെരഞ്ഞെടുത്ത് കൊടുക്കും അമ്മയ്ക്കും മക്കൾക്കും ഈ മനുഷ്യനിൽ വിശ്വാസം വരുന്നത് കാമന അറ്റുപോവുകയും പ്രേമുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഈ ചെന്ന മനുഷ്യൻ അവൻ്റെ മനസ്സിനെ പരിഗണിക്കാതെ ലോകസാധാരണമായ മര്യാദയോടെ തൻ്റെ ഭാര്യ ഏത് തരത്തിൽ വികസിച്ച ഒരു മനസ്സിൽ നിന്നുകൊണ്ടാണ് തന്നോടത് പറഞ്ഞത് എന്ന് അറിഞ്ഞ് ആ ഉത്തമമായ മനസ്സിൻ്റെ നിലയെ മനസ്സിലാക്കി കച്ചവടം ചെയ്യുന്ന ഒരു കടക്കാരനോട് തനിക്ക് വേണ്ടുന്ന സാധനം പറയുകയും അയാളാകട്ടെ ആ വീടിൻ്റെ ഗോത്ര സംസ്കൃതി ആ വീടിൻ്റെ വലിപ്പം ആ വീട്ടുകാർക്ക് താങ്ങാവുന്ന പണത്തിൻ്റെ നില ആ വീട്ടിലേക്ക് വേണ്ടി വരുന്ന ആവശ്യങ്ങൾ അവിടുത്തെ കുട്ടികളുടെ നിലയെല്ലാം നന്നായി തിരിച്ചറിഞ്ഞ് ആ കുട്ടികളുടെയും അമ്മയുടെയും ഇയാളുടെയും നിലയ്ക്ക് കോട്ടം വരാതെ സ്നേഹഭൂപൂർവം ജീവിതം കൊണ്ടുപോകാൻ പാകത്തിന് ഈ സാധനങ്ങൾ എടുത്ത് കെട്ടിപ്പെറുക്കി ഓരോന്നും അതാതിൻ്റെ സ്ഥാനത്ത് വെച്ച് അതിൻ്റെ ഒരു വിലയും എഴുതി കൊടുത്ത് വിടുമ്പോൾ പറയുക അവിടെ ചെല്ലുമ്പോൾ ഒന്ന് ഇഷ്ടമായില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരണം കിട്ടോ എന്നാണ് എന്നു പറഞ്ഞാൽ ഞാൻ തരുന്ന സാധനം അവിടെ വാങ്ങുന്ന ഉപഭോക്താവിൻ്റെ ഒരു മനസ്സെന്നിലുണ്ടെന്നും അവർക്ക് തൃപ്തികരമായില്ലെങ്കിൽ എൻ്റെ ആത്മവികാസവും ലൗകിക വികാസവും തെറ്റിയിരിക്കുന്നുവെന്നും അവരുടെ തൃപ്തിക്കാണ് ഞാനിത് കച്ചവടം ചെയ്യാനിരിക്കുന്നത് അല്ലാതെ പറ്റിക്കാനല്ലെന്നും കൃത്യമായി അറിയുന്ന ഒരു കച്ചവടക്കാരനും ചേർന്നൊരു പാരസ്പര്യത്തിൻ്റെ ലോകങ്ങളെല്ലാം ഇന്ന് പോയിട്ടുണ്ട് ഇന്നൊരമ്മ ആദ്യം പറയുക തന്നെ നിങ്ങൾ പോയി വാങ്ങിച്ചാൽ ശരിയാവില്ല അവൻ കളിപ്പിക്കും എനിക്ക് വേണ്ടത് ഏതാണെന്ന് എനിക്കാണ് അറിയുന്നത് ഷോപ്പിങ്ങിന് ഞാൻ പൊയ്ക്കൊള്ളാം മക്കൾ പറയുക പണമൊക്കെ കൊടുക്കാം മതി നിങ്ങൾ എനിക്ക് വേണ്ടതൊക്കെ ഞാൻ നോക്കി വാങ്ങിച്ചോളാം നിങ്ങൾ തന്തയും തള്ളയും ഒക്കെ വാങ്ങിച്ചാൽ ശരിയാവില്ല ഇങ്ങനെ കാമനയെ വളർത്തിക്കൊണ്ടുവന്ന് ആ കാമനയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തി ഈ കാമനകളെല്ലാം സാധിച്ചു തരുവാൻ മാത്രം കടപ്പെട്ടവരായ മാതാപിതാക്കൾ ഇതിനെല്ലാം പണം തന്നു കഴിഞ്ഞ് ഒരു ദിവസം തൻ്റെ പൂർവകാലവും തൻ്റെ കോശങ്ങളും അവ അനുഭവിച്ചിട്ടുള്ളതായ കാമനകളും അതിനു വേണ്ടി ഒരുക്കിയതായ സംഭാരങ്ങളും മുഴുവൻ ഒരു നിമിഷം കൊണ്ട് മറന്ന ഒരു പുരുഷനോട് ഒരു നിമിഷം കൊണ്ട് മറന്ന ഒരു സ്ത്രീ താൽക്കാലികമായൊരു രതിയിൽ മാത്രം യോജിച്ചാൽ ഈ ജീവിതം എത്ര ദുസ്സഹമായിരിക്കും എത്ര കാമനകൾ അതിൽ നിന്ന് വളരും അതിനേക്കാൾ തൻ്റെ കാമം പുഷ്കലമാക്കുവാൻ പോന്ന ഒരുത്തനെ കണ്ടുകഴിഞ്ഞാൽ ഇതെല്ലാം വലിച്ചെറിയാൻ അവളോ ഒരുത്തിയെ കണ്ടാൽ വലിച്ചെറിയുവാൻ അവനോ മടിക്കുമോ അടുക്കില്ലാത്തതും ചിട്ടയില്ലാത്തതും ശുചിയല്ലാത്തതും വികലമായതും ജീവിതത്തിൽ ഒരിക്കലും ആനന്ദമെന്തെന്ന് അനുഭവിക്കാൻ സാധ്യമല്ലാത്തതുമായ ഒരു ജീവിത ചക്രത്തിലൂടെ കൊണ്ടുപോകാൻ പാകത്തിനുള്ള വിദ്യാഭ്യാസവും സംസ്കാരവും വളർത്തിയെടുത്ത് ആ പരിഷ്കാരത്തിൻ്റെ കുന്തമുനയിൽ മാനുഷ്യകത്വം മുഴുവൻ നിർത്തി അതേ കുന്തമുനയിൽ തന്നെ നിന്നുകൊണ്ട് സാഹിത്യവും കലയും രചിച്ച് മാനവ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒരു ഘട്ടത്തിൽ എപ്രകാരമാണ് നമുക്ക് ഈ സൗതചിന്ത ഉൾക്കൊള്ളുവാൻ കഴിയുക ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് സ്വർഗോപമമായ മാതാവിൻ്റെ മടിയിൽ കഴിഞ്ഞവൻ അതിൽ നിന്ന് ഉപരതി വന്ന് സർവസ്വവും തരുണി അഥവാ തരുണനായി അതിനിടയിൽ മാതാവോ പിതാവോ വന്നാൽ അവർ ശത്രുക്കളായി കാമം കൊണ്ട് ക്രോധം വരാൻ തുടങ്ങി കാമാ ക്രോധോഭിജായതയും ഒപ്പം ലോഭവും ഉണ്ടാവാൻ തുടങ്ങി പ്രിയയുടെ ഇച്ഛ പൂർണ്ണമാക്കുന്നത് ആവശ്യമായി അതിനു പുറകെ ആയിരം ആയിരം കാമനകൾക്ക് ജന്മം നൽകുന്നു നദി മനോരഥ ജല തൃഷ്ണ തരംഗാകുല

നന്ദന്തി യോഗീശ്വര ആശ മനോരഥ തൃഷ്ണ രാഗം ഏവം മോഹം എല്ലാം കാമനയുടെ നാനാരൂപങ്ങളാണ് ഇതെല്ലാം ഈ അനേക രൂപങ്ങളിൽ കാമനയുടെ വികാസം അതെങ്ങനെയാണ് വികസിക്കുന്നത് ആശയാകുന്ന നദി മനോരഥമാകുന്ന കാറ്റടിച്ചാൽ ഇളകുന്ന ജലം തൃഷ്ണയാകുന്ന തരംഗങ്ങൾ രാഗമാകുന്ന മുതല അതോ വിതർക്കങ്ങളാകുന്നവ തീരത്തുള്ള വൃക്ഷങ്ങളെ കൂടി കടപുഴക്കി എറിയുന്നവ മോഹമാകുന്ന ചുഴി ഇതെല്ലാമുള്ള ആ ചുഴിയിലേക്ക് വീണാൽ അഗാധഗർത്തങ്ങളിലേക്കാ കൊണ്ടുപോകുന്നത് അതിൽ നിന്ന് മോചനം നേടാൻ പ്രയാസമാണ് അവിടെ നിന്ന് ഉയരുക അസംഭവമാണ് കാമത്തിൻ്റെ ഈ വിധാന നില ഈ വിസ്തൃതി മൃത്യുവാണ് അതിനെയാണ് സത്വന്മാരായ യോഗീശ്വരന്മാർ സന്തോഷപൂർവം കടന്നത് അതിനെ കടന്നാണ് അവർ സന്തോഷിച്ചത് കർമ്മവിധാനവും ഇനി നോക്കാം അപ്പോൾ അവിദ്യ കാമം കർമ്മം കർമ്മവിധാനം മൂന്നാമത്തതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അനുയന്തി ബാലാഹ അജ്ഞാനം കൊണ്ട് കാമനയുണ്ടായി അജ്ഞാനവും കാമനയും ചേർന്ന് കർമ്മമുളവായി ആദ്യ അജ്ഞാനം അറിവുണ്ടെങ്കിൽ ആത്മസംതൃപ്തിയിൽ വിരാജിക്കും എതിർച്ഛ ലാഭസന്തുഷ്ടനായി പൂർവപൂർവ അവിദ്യകളും പൂർവപൂർവ കാമങ്ങളും കർമ്മങ്ങളും കൊണ്ട് സമ്പാദിച്ചിട്ടുള്ള പുണ്യവും സമ്പാദിച്ചിട്ടുള്ള പാപവും മുമ്പിൽ വരുമ്പോൾ അറിവുള്ളവൻ പാപത്തെയും പുണ്യത്തെയും ഒരുപോലെ കാണുന്നു പാപത്തെ ഉച്ചാടനം ചെയ്യുന്നതിന് വിഷമിക്കുകയോ പുണ്യത്തിൽ ആഹ്ലാദിച്ച് ആനന്ദിക്കുകയോ രണ്ടും ചെയ്യുന്നില്ല അറിവില്ലാത്ത കാലങ്ങളിൽ അജ്ഞാനത്തിൻ്റെ നാളുകളിൽ ചെയ്തു കൂട്ടിയവയാണ് രണ്ടുമെന്നും രണ്ടിൻ്റെയും പലിശയും രണ്ടിൻ്റെയും പ്രതിഫലവും ഇപ്പോഴാണ് ലഭിക്കുന്നതെന്നും അതുകൊണ്ട് രണ്ടും ആത്മസ്മൃതി വന്നിട്ടുള്ള എനിക്ക് ആവശ്യമില്ലെന്നും അവൻ തിരിച്ചറിയുന്നു മറ്റുള്ളവരാകട്ടെ അവിദ്യാകാമകർമ്മങ്ങളിൽ പെട്ട് ചാക്രികമായി ഉയരുന്നു അപ്പം കർമ്മവിധാനം മൂന്നാമത്തതാണ് അജ്ഞാനം കൊണ്ടാണ് കാമമുണ്ടായത് അജ്ഞാനവും കാമവും ചേർന്നാണ് കർമ്മമുളവാകുന്നത് ബാലകനിൽ കർമ്മം സാമാന്യമാണ് അത് വളർന്നുകൊണ്ടിരിക്കുന്നു പിന്നീട് ന്യായാന്യായങ്ങൾ പോലും മാറി ഒടുവിൽ എൺപത്തിനാല് ലക്ഷം ഭിന്ന ഭിന്ന യോനികളിൽ ഭ്രമണം ചെയ്യുന്നതിന് തയ്യാറാകുന്നു കർമ്മം മനുഷ്യ ശരീരത്തിൽ മാത്രം സംഭവമാണ് ഇതാണ് നമ്മൾ ആ അവിധാനത്തെ പഠിക്കേണ്ടത് അപ്പോൾ യത്കിഞ്ച ജഗത്യം ജഗത് ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തക്തേനുഞ്ജീത എന്നതിനാൽ ആത്മാവിൻ്റെ പാലനം ആണ് പറയുന്നത് ആത്മപാലനം ആത്മരക്ഷ ആത്മാവിനെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കുക മൃത്യു വന്നാൽ അവിദ്യ കാമകർമ്മം ആ കർമ്മങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക ഈ മഹാസത്യത്തെ ഈ മഹോന്നത ദർശനത്തെ ഈ മഹനീയ സന്ദേശത്തെ മാനവചേതനയ്ക്കു വേണ്ടി ദർശിക്കുകയും അതിനെ ചന്ദ്രോബദ്ധമായി ഒരു മന്ത്രത്തിൽ ഒതുക്കി മാനവ മനസ്സിനെ ത്രാണനം ചെയ്യുവാൻ പാകത്തിന് ആ മന്ത്രത്തെ നമുക്ക് തരികയും ചെയ്ത ശ്രുതിമാതാവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് നമുക്കുപസംഹരിക്കാം